ഈ ഇദ്ദേഹം വന്നില്ലായിരുന്നെങ്കിൽ സത്യമായിട്ട് നടക്കില്ലായിരുന്നു. കാരണം ഈ ഞാൻ മറ്റോരോ തിരക്കുകളാണ്, ഒരു ഈ ഒരു മണിച്ചത്താഴ് 31 കൊല്ലം അതേപോലെ ഗോഡ്ഫാദറുണ്ട്, ഇത് രണ്ടാമത് ചെയ്യണം. ഇപ്പോൾ സ്പടിയും വന്ന് കണ്ടപ്പോൾ നമുക്കിത് ചെയ്യണം എന്നൊക്കെ ഒന്ന് ആലോചിച്ചാലും ആ ആലോചന നേരെ വെളുക്കുമ്പോൾ ഉണ്ടാകില്ല. പക്ഷേ ഇത് അദ്ദേഹം സോമേട്ടൻ്റെ ഇത് നിർബന്ധിച്ച് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് വന്നപ്പോൾ അദ്ദേഹം സിനിമയിൽ എന്നെപ്പോലെ തന്നെ ഒരുപാട് എന്നെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ് എല്ലാ സിനിമയും. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് 500 സിനിമകളെ നെഗറ്റീവായിരിക്കുന്നത്, എൻ്റെ അടുത്ത് കൂടി വന്ന പരമാവധി വരെ അത്ര സിനിമകളൊന്നും എനിക്കറിയാം. അപ്പോൾ ഇദ്ദേഹം അത് പഠിച്ച വ്യക്തി, അപ്പോൾ അദ്ദേഹത്തിന് ധൈര്യമായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ ആ ചോദ്യം അങ്ങ് ചോദിച്ചത് ശരിയാണ്, ഈ അവരിങ്ങനെ ചോദിച്ച് ചിലപ്പോഴും നടക്കുമെന്നുള്ളത് ഇപ്പോഴാണത് യാഥാർത്ഥ്യമാണ്. ഇനിയിപ്പോൾ അവരെന്നെ എന്തായാലും ഇങ്ങോട്ട് സാധിക്കും. എല്ലാവർക്കും ഒരു സിനിമ നമ്മൾ ബേസിക്കലി ഉണ്ടാക്കുന്ന എന്താണ്, അത് ആർട്ടിസ്റ്റ് ആയാലും ഡയറക്ടറായാലും പ്രൊഡ്യൂസറായാലും ടെക്നീഷ്യനായാലും അതിൻ്റെ പരസ്യം സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കണം, ജനങ്ങൾ കാണണം. സിനിമയുടെ ബേസിക് എന്താ, ഏത് സിനിമ ആയിക്കോട്ടെ ജനങ്ങൾ കാണണം. അത് അപ്പം നമ്മൾ രണ്ടാമതും വീണ്ടും വീണ്ടും പുതിയ തലമുറയ്ക്ക് ഇവിടെ മുമ്പിലേക്ക് വരികയല്ലേ. അപ്പം ഇതിൽ ഇതിനോട് പിന്നെ ഇതിൻ്റെ ഡയറക്ടർക്കും എല്ലാവർക്കും അതേപോലെ ആർട്ടിസ്റ്റും എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ, അതിലാർക്കും നടക്കണം എന്നുള്ള കാര്യമല്ലേ, നടത്തണം. അപ്പോൾ ദൈവം സഹായിച്ചപ്പോൾ നടക്കാൻ പോകുന്ന ഒരു കാര്യം എന്നുള്ള ഒരു ജനങ്ങളെ അറിയിക്കുക, അത് അതിനു ജനങ്ങളെ അറിയിക്കാൻ വിളിക്കുക, അങ്ങനെ ചോദിച്ചാൽ നിങ്ങളെ ബോധ്യപ്പെടുത്തുക, അതൊക്കെ അടങ്ങ അതാണ് ഇപ്പോൾ നടക്കുന്നത്. ഇല്ല, അന്നത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ ഫാസിൽ സാറിനെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ 11 സിനിമകളാണ് എൻ്റെ കയ്യിൽ കൂടെ വന്നിരിക്കുന്നത്, 11 സിനിമകൾ. ഞാൻ ആലപ്പുഴയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് കോഴിക്കോട് നിന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതായി പറഞ്ഞു പറഞ്ഞ് എല്ലാവർക്കും അറിയാം, സ്റ്റേറ്റ് ബസ്സിൽ സിനിമ പിടിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം അത് എന്നെ പ്രൊഡ്യൂസറായിട്ട് കണക്കാക്കിയിട്ടില്ല, കാരണം അങ്ങനെയാണല്ലോ സിനിമയിലേക്ക് വരുന്നയാളെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞൊരു ബഹുമാനം കിട്ടും, വല്ല ചാൻസ് ചോദിച്ചു വന്നയാളെന്നായിരിക്കും അത് വലിയ കുഴപ്പമായിട്ടില്ലാട്ടോ പറഞ്ഞത്. അങ്ങനെ നിരന്തരമായിട്ടുള്ള ഒന്നര വർഷം ശല്യപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് എന്നെ അത് അഡ്മിറ്റ് ചെയ്തു പ്രൊഡ്യൂസറാക്കിയത്. അദ്ദേഹം സഹായിച്ച 11 സിനിമകൾ ചെയ്യാൻ വന്നു. അപ്പം അങ്ങ് ചോദിച്ച പോലെ ഇത് അന്ന് ഇപ്പോൾ ഓടുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ആർക്കും ഓടും എന്നൊരു സിനിമ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു കൊല്ലം ഓടുന്നു, 31 വർഷം കഴിഞ്ഞ് 2nd വരുന്നു, അങ്ങനത്തെ ആർക്കും ഒരാൾക്കും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ കഥയ്ക്കൊരു പ്രത്യേകതയുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. ഫാസിൽ എന്ന സംവിധായകൻ സാധാരണ സംവിധായകന് വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മഞ്ഞില് പിരിഞ്ഞ പോക്കളോ മാമോട്ടി കുട്ടികളോ നോക്കത്തോ തൊഴുത്തോ ഒക്കെ ആക്കി സിനിമ കണ്ടിട്ട് ആ ഞാൻ ഈ ചെറുപ്പത്തിൽ സിനിമ പിടിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എൻ്റെ മനസ്സിന് ഒരേ ഒരു ഡയറക്ടറാണ് ഇദ്ദേഹം മാത്രം. അത് അവസാനം എല്ലാ സിനിമയും കഴിയുമ്പോൾ നോക്കത്താ ദൂരത്ത് എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ ചെല്ലുന്നത്. അത് എന്നെ ചെല്ലാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ എനിക്ക് അദ്ദേഹത്തിന് സിനിമ ഇഷ്ടപ്പെട്ടത് മാത്രമല്ല, ഞാൻ ഇപ്പോഴും നിങ്ങളോടൊക്കെ സാക്ഷ്യത്തിൽ പറയുന്നു, നമ്മളൊന്നും വേണ്ട വിധത്തിൽ ചർച്ച ചെയ്തിട്ടില്ലാത്ത നോക്കത്താ ദൂരത്തുള്ള സിനിമയുടെ ക്ലൈമാക്സ് എന്താണ്, ഒരു ആ പുറത്തെ വാതിൻ്റെ ഒരു കോളിംഗ് ബെല്ല് പിടിപ്പിക്കുക. ആ കോളിംഗ് ബെല്ലിന് പിന്നെ എത്ര കാലത്തേക്കുള്ള ചരിത്രമുണ്ട്, അത് അന്നും ഇന്നും പ്രേക്ഷകർ വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഒരു സിനിമയുടെ ക്ലൈമാക്സ് എന്താണ്, കോളിംഗ് വിളിച്ച് പടം തോന്നി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചിന്തിച്ച് നോക്കി എന്തെങ്കിലും വരും, അത് വലിയൊരു ഡയറക്ടർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം കഥാതിരിക്കുന്ന സംവിധാനം എൻ്റെ സിനിമ അല്ല, അദ്ദേഹം തന്നെയാണ് നിർമ്മിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നു. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ കുറിച്ചിട്ടു എൻ്റെ ഡയറക്ടർ ഫാസിൽ സാറായി. ആ ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ഇപ്പം ഞാൻ നിങ്ങളെ തുറന്നു പറയാം, എന്തുകൊണ്ട് ഫാസിൽ സാറിനെ പോയി പറഞ്ഞ് ചോദിച്ചതിൻ്റെ ചോദ്യത്തിൻ്റെ ഒരു മറുവശമുണ്ട്. ഈ സിനിമ ഓടുമെന്ന് തോന്നിയായിരുന്നു ചോദിച്ചപ്പോൾ അതിൻ്റെ മറുവശമാണ് ഞാൻ പറയുന്നത്, എന്തുകൊണ്ട് ഓടുമെന്ന് എനിക്ക് തോന്നിയതിന് കാരണമാണ് ഫാസിൽ എന്ന ഡയറക്ടർ. അത് ചില സിനിമകൾ അദ്ദേഹത്തെ പരാജയപ്പെട്ടുകൊണ്ടായിരിക്കും, അത് പല കാരണങ്ങൾക്കുണ്ടാകും. ഒരു സിനിമ പരാജയപ്പെടുന്ന ഒരിക്കലും കഥയുടെ കുഴപ്പം മാത്രമല്ല, കാസ്റ്റിംഗ് വേണം, അതിൻ്റെ പല പല കാര്യങ്ങളുണ്ട് സിനിമകളുടെ കഥയുണ്ട്. അത് ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ലാതെ അതൊരു ഒരു 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 അതുല്യ ഡയറക്ടറാണ്. മണിച്ചിത്താരന് മാത്രം അവകാശപ്പെടാൻ പറ്റാവുന്ന ഒരുപാട് പ്രത്യേകതകൾ ആ കാലത്തേ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഒരു സെക്കൻഡ് യൂണിറ്റ് വന്ന സിനിമ മണിച്ചിത്താരായിരുന്നു, അതുപോലെ കൃത്യമായൊരു വില്ലനോ കൃത്യമായൊരു നായകനോ ഇല്ലാത്ത സിനിമയായിരുന്നു.
ആദ്യമായിട്ട് ആദ്യത്തിൽ ഒരു സൗണ്ട്സ്കേപ്പ് എക്സ്പ്ലോർ ചെയ്ത സിനിമയായിരുന്നു. അപ്പൊ ഇതൊക്കെ ഒരു പുതിയ ഇത്രയും കാലം എടുത്തുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണമെന്ന് ബോധപൂർവ്വം ഉണ്ടായിരുന്നു, അതോ ഈ സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്നു എന്ന് വെച്ച് അങ്ങനെ ചെയ്തതായിരുന്നു? അങ്ങനെ ചെയ്തതല്ല. ഈ വേറെ രണ്ടിപ്പോ സിദ്ധികിലാല്, സിനിമയില്, പ്രിയദർശൻ ഒക്കെ ഡയറക്ടറായിട്ട് വന്നു. അതിന്റെ വിഷയം ചോദിച്ചു കഴിഞ്ഞാല് ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ 3 വർഷം ഫാസിൽ സാറും ബുദ്ധിമുട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാനുണ്ട്, എന്നൊക്കെ അന്ന് തെരുതെ പ്രസന്ത പൂസ് അങ്ങനെ സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനത് എന്റെ സൂര്യപുത്രിക. അപ്പൊ ഈ നവംബർ 1 1993 സിനിമയുടെ ഷൂട്ടിംഗ് തിരുവനന്തപുരം പത്മനാഭപുരം പാലസിൽ തുടങ്ങുന്നത്. ഫുൾ സ്ക്രിപ്റ്റ് റെഡിയാണ്. അപ്പൊ ഫാസിൽ സാറ് നിർബന്ധം എന്നെ വിളിച്ചാൽ, അപ്പച്ചാ ഈ സിനിമ നമുക്ക് ഈ പടത്ത് നാഷണൽ അവാർഡിന് അയച്ചേ പറ്റുള്ളൂ. നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് അയക്കണമെങ്കിൽ ഡിസംബർ 31 മുമ്പ് സെൻസർ ചെയ്ത് സെൻസർ സർട്ടിഫിക്കറ്റ് വേണം. പടം നിങ്ങൾ പിന്നെ റിലീസ് ചെയ്താലും കുഴപ്പമില്ല, സെൻസർ സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ എത്ര ദിവസമുണ്ട്? നവംബർ ഡിസംബർ 60 ദിവസം സെൻസർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് വേറെ മാർഗം. അപ്പം ഒരു ഡയറക്ടർ തന്നെ എടുത്ത തീരില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ് അദ്ദേഹം തന്നെ പ്രിയ വാ സിദ്ധി മരിച്ചു. പിന്നെ സിദ്ധിയില്ലാതെ നമ്മുടെ അദ്ദേഹത്തിൻ്റെ അസ്റ്റന്റ് നമ്മൾ അങ്ങനെ. പിന്നെ ഇതിൻ്റെ അധികം ഭാഗം ചിത്രീകരിക്കേണ്ടത് തിരുവനന്തപുരം പത്മനാഭപുരം പാലസാണ്. പിന്നെ അവിടെ ഒരു പ്രശ്നം വന്ന കാരണമാണ് ഞങ്ങൾ തിരുപ്പുറത്തര പാലസിലേക്ക് പോകുന്നത്. അപ്പം ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ട്, ഇന്ന് എടുക്കേണ്ട കാര്യങ്ങളോ 4 പേരെടുക്കുന്നു. പ്രിയ ഇതെടുക്ക്, സിദ്ധി ഇതെടുക്ക്, സിദ്ധിക നീ ഇതെടുക്ക്, സിദ്ധിയിലാരും കൂടെ അങ്ങനെ വീതിച്ചു കൊടുത്തു. അപ്പം വേണു പിന്നെ ആനന്ദപുരം ക്യാമറമാൻ, വേറെ എന്ത് ക്യാമറമാൻ, അവരൊക്കെ നമുക്ക് അങ്ങനെ എടുക്കുക. അപ്പം അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റും ഉണ്ട്, അങ്ങനത്തെ ഒരു ലൊക്കേഷനും ഉണ്ട്, അങ്ങനത്തെ ഒരു കഥയുമാണ്. പക്ഷേ ആവശ്യം എന്താണ്? ഡിസംബർ 30 സെൻസർ അതിന് മുമ്പ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഡിസംബർ 20-21 സെൻസർ ചെയ്തു. 21 ക്രിസ്തുമസ് ആണോ, ഫെസ്റ്റിവലാണോ, അങ്ങനെയാണ് ഡിസംബർ റിലീസ് ചെയ്ത് 1 വർഷം കൂടി. നാഷണൽ അവാർഡ് ഇത് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് എവിടെയെങ്കിലും ഏതെങ്കിലും ഇപ്പോൾ ശോഭനയ്ക്ക് കിട്ടുന്നു ഒന്നല്ല വിചാരിച്ചത്, ഒരു നാഷണൽ അവാർഡ് ഈ സിനിമയ്ക്ക് ഉറപ്പിക്കാം, മൊത്തത്തിൽ സിനിമയ്ക്ക് ഉറപ്പിക്കാം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അന്നും ഉണ്ടായിരിക്കും. ദൃഢമായിട്ട് അദ്ദേഹത്തെ ഉറപ്പിച്ചു, അത് സക്സസ് ആയി. അതാണ് എൻ്റെ ഒരു കാര്യം. ഇപ്പൊ ഇതിന്റെ ഒരുപാട് റീമേക്കുകൾ ഉണ്ടല്ലോ. ഇപ്പൊ തമിഴിലെ ചന്ദ്രമുഖി, കന്നഡയിലെ അപരിഷ്ടു, ഇപ്പൊ പ്രിയദർശൻ തന്നെ ചെയ്തിട്ടുള്ള പോലുമില്ലയ്യ, ഇതൊക്കെ കാണുമ്പോൾ മലയാളിക്ക് പൊതുവെ ഒരിക്കലും പല കാര്യങ്ങളെ കൊണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കാറില്ല. ഇപ്പൊ അതിലെ മെയിൻ ക്യാരക്ടറിനെ നാഗവല്ലിനെ പോർട്രേ ചെയ്ത ഇതൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും സ്പെഷ്യലി മനസ്സിലത് തന്നെയാണ്. അതിനൊന്നും ഞങ്ങൾക്ക് പല കാരണങ്ങൾ കൊണ്ട് വലിയ ഉൾക്കൊള്ളാൻ പറ്റാറില്ല. അപ്പൊ സാറിന് അത് കാണുമ്പോ മനസ്സിലാണ് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് തോന്നിയ വേർഷൻസ് ഉണ്ട്? വളരെ സത്യം. കാരണം അത് വെച്ചാൽ അത് ശോഭനയെ പോലുള്ള നടിയിൽ ഇന്ത്യയിലെ ദ ബെസ്റ്റ് ആക്ട്രസ് എന്ന് നാഷണൽ അവാർഡ് ശങ്കർദയാൽ ശർമ്മയുടെ കയ്യിൽ വിജ്ഞാൻമാർ അനൗൺസ് ചെയ്ത് വാങ്ങിച്ചതിൻ്റെ കാര്യം അത് തന്നെയാണ്. ശോഭന ബെസ്റ്റ് ആക്ടറല്ലേ, ആക്ട്രസ് അല്ലേ നമ്മുടെ മലയാളത്തിൽ. അവരൊക്കെ ശോഭനയുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുക അഭിനയത്തിന് വേണ്ടിയിട്ട്, ഡാൻസിന് വേണ്ടിയിട്ട്. പിന്നെ ഡാൻസ് ക്ലൈമാക്സ് അല്ലേ വന്നിരിക്കുന്നത്. അപ്പം അത് വേറെ ആര് ചെയ്താലും, വേറെ ഏത് ആർട്ടിസ്റ്റ് ചെയ്താലും അത്ര വരില്ല വന്നത്. പിന്നെ ഈ കഥയുടെ മർമ്മം, ഒരു കഥയ്ക്ക് ഒരു മർമ്മമുണ്ട്. ഈ മർമ്മം ഇപ്പോൾ തമിഴിൽ പി വാസു, രജനീകാന്ത് ചെയ്ത സിനിമ ഭയങ്കര ഹിറ്റാണ്. ചന്ദ്രമുഖി ഭയങ്കര ഹിറ്റാണ്. തെലുങ്കിലും ഭയങ്കര ആത്മമിത്ര ഭയങ്കര ഹിറ്റാണ്. ഫുൾ ഗുരേഖ പ്രിയദർശൻ ചെയ്തതാണെങ്കിൽ ശരി, അത്രമാരും പോയിട്ടില്ല. 3 ലാംഗ്വേജിൽ എന്തായാലും ഹിറ്റാണ്. ഈ കഥയ്ക്ക് ഒരു മർമ്മവും ഒരു മർമ്മം കിടപ്പുണ്ട്. അത് മർമ്മം ഫാസിൽ സാറിനെ പോലെ മനസ്സിലാക്കാൻ ഈ ഡയറക്ടർമാർക്ക് കഴിഞ്ഞാൽ വളരെ കുറ്റപ്പെടുത്തല്ലോ കേട്ടോ. അവർ സിനിമ കണ്ടു, ആ സിനിമ അതിൻ്റെ ഒരു അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു മർമ്മം, അതാ ഫാസിൽ സാറിനെ പോലെ മനസ്സിലാക്കിയ ഒരു ഡയറക്ടർ ഇല്ല. അതായത് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ മോഹൻലാൽ ഒരു 10 മിനിറ്റോളം നേരം പറയുന്ന ഒരു കഥയാണ് അദ്ദേഹം പറയുന്നത്. ഗംഗ എന്ന മാനസിക രോഗി എന്ന് പറഞ്ഞ് അദ്ദേഹം തുടങ്ങുന്നുണ്ടല്ലോ. അത് തിയേറ്ററിൽ ഫാസിൽ സാർ എന്ന് പറയുന്ന ഡയറക്ടർ, മോഹൻലാൽ എന്ന് പറയുന്ന അതുല്യ പ്രതിഭ. ഇപ്പൊ മോഹൻലാൽ മുമ്പൊക്കെ പറഞ്ഞു, അല്ലാതെ സുരേഷൊക്കെ പറഞ്ഞ അങ്ങനെ നിൽക്കുക, അല്ലാണ്ട് ചെറിയൊരു ആർട്ടിസ്റ്റ് എന്നും പറഞ്ഞാൽ അത് നിൽക്കില്ല. അതിന്റെ കാസ്റ്റിംഗ് കൂടെ പറയണം, അത് ജനങ്ങൾ കൺവിൻസ് ആകണ്ടേ, അതല്ലേ സിനിമ എന്ന് പറയണം. നമുക്ക് നമ്മളങ്ങനെ തിയേറ്ററിൽ പോയിട്ട് കസേരയിൽ ഇരിക്കുകയല്ല, ഓ ഇത് മോഹൻലാൽ പറയുന്നത് നമ്മളിങ്ങനെ കണ്ണു വെക്കാതെ നോക്കി നമ്മുടെ മനസ്സിൽ കയറി തലച്ചോറിൽ പോയി വർക്കൗട്ടായിട്ട് ഇരുന്നാലേ നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഫാസിൽ സാറിനറിയാം എങ്ങനെ ചെയ്യണം. അദ്ദേഹം എഴുതി വെച്ച ഡയലോഗല്ലേ അത്, അദ്ദേഹം എഴുതി വെച്ച് ഇങ്ങനെ പറയുക. അത് വായിച്ചു നോക്കിയിട്ട് ഒരു എത്ര വലിയ ഷോട്ടാണ് ആ ഷോട്ടിൽ ഒക്കെ മോഹൻലാൽ അതേപോലെ പഠിച്ചു ഉൾക്കൊണ്ട് അദ്ദേഹം അങ്ങോട്ട് പറയല്ലേ. ഡോക്ടർ സണ്ണിയായിട്ട് അദ്ദേഹം മാറിക്കഴിഞ്ഞില്ലേ. അത് അതൊക്കെ അത്രയും മാറാൻ അന്യഭാഷയിലുള്ള ആൾക്ക് ഉൾക്കൊള്ളാൻ അവരെ ആർട്ടിസ്റ്റുകൾ മോശം നല്ല പറയുക.
ആയിരിക്കാം, അതാണ്. അതുപോലെ നമുക്ക് തമിഴിൻ്റെ നാഗവചനെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സങ്കടമോ അല്ലെങ്കിൽ ചിന്തയൊക്കെ വരും. അപ്പം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് അതാണ് മലയാളി മലയാളികളുടെ മഹിമ, മലയാളികളുടെ മഹിമ. ഞാൻ വീണ്ടും പറയുന്നത്, മലയാളി നമ്മുടെ ആർട്ടിസ്റ്റുകൾ, നമ്മുടെ ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ പറയുന്നത് എവിടെ പോയി നിൽക്കുന്ന ആർട്ടിസ്റ്റ്? നമ്മൾ നെടുമുടി വേണൂരെ പോലത്തെ ആർട്ടിസ്റ്റ് എന്താണ് ആർട്ടിസ്റ്റ്? മരിച്ചു തിരഞ്ഞേട്ടൻ ഉറക്കം നമുക്ക് വേദന തോന്നും. നമ്മുടെ ഫിലോമിനെ ചോദിച്ചു അതുപോലത്തെ ആർട്ടിസ്റ്റ് നമുക്കൊക്കെ അവർ തോന്നും. ശങ്കരാടിച്ചേട്ടൻ, ഉണികൃഷ്ണൻ, എന്താണ് ഇവരൊക്കെ എന്നറിയാവുന്ന എത്ര നൈസർഗികമായിട്ടാണ് അവർ അഭിനയിക്കുന്നത്. നമ്മളെല്ലാവരും അന്യഭാഷ സിനിമ നടത്തിരിക്കും തമിഴ്നാട്ടിൽ. മലയാളികൾ ആ കാര്യത്തിൽ അവരെ നമുക്ക് മലയാള ഭാഷയ്ക്ക് മലയാളത്തിന് കിട്ടിയ ഭാഗ്യമാണത്, നിധിയാണത്. അതാണ് നമ്മുടെ സിനിമകൾ, ഏത് സിനിമ റീമേക്ക് ചെയ്താലും നമുക്ക് ഇഷ്ടപ്പെടുകയില്ല. പക്ഷെ അവിടെയുള്ളവർക്ക് ഇത് കാണാത്തത് കാരണമോ ഇത് ആസ്വദിക്കാത്തത് കാരണം അവർക്കത് ഓക്കെ ആയിരിക്കും. കാരണം ഇതിൻ്റെ ഒരു 30% ഉണ്ടാവുള്ളത്, പക്ഷെ അവർക്കത് ഓക്കെ ആയിരിക്കും. നമുക്കത് അത്രയും ആസ്വദിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ മോഹൻലാലിനെ സംബന്ധിച്ച് കഥ കേട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ബാച്ചയുടെ കഥ കേട്ട് കഴിഞ്ഞാല് ലാലു ഒന്നുകൂടെ അത് ഇഴുകി ചേരുകയാണ്. പുള്ളി പുള്ളിയുടേതായ സിനിമയായിട്ട് ആകെപ്പാടെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിൽ ഞാൻ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു അതിലൊരു ഡോക്ടർ സണ്ണിയുടെ ഒരു ചുമന്ന ഒരു ലൈനുണ്ട്, ഒരു ഷർട്ട് ഉണ്ട്. എന്നെ ലാസ്റ്റ് പോയ നേരത്തിനോട് ചോദിച്ചു, തമാശക്ക് ചോദിച്ചു, നമ്മൾ ചോദിക്കുമ്പോൾ ഈ ഷർട്ട് ഞാൻ എടുക്കുക കേട്ടോ. എല്ലാ ഷർട്ടും എടുത്തോളം പറയുക നമ്മൾ, അത് മാത്രമാണ് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞ് എനിക്ക് തോന്നിയത്. അത് ഇഷ്ടം കൊണ്ട് എടുത്തതായിരിക്കും ചോദിച്ചതായിരിക്കും പുള്ളി. അത് പുള്ളി വേറെ എവിടെ ഞാൻ ഇട്ട് കണ്ടിട്ടൊന്നും ഇല്ലാത്തതാണ്. അത് ഒരു ഒരു ഇഷ്ടം എടുത്തതാണ്. ഫാസിക് സാറിൻ്റെ, ഫാസിക് സാറ് എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുമ്പോൾ അങ്ങയുടെ മനസ്സിൽ ഗുരുനാഥനല്ലേ ഫാസിക് സാർ. അപ്പം ഫാസിക് സെറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ചേർന്നതിന് അദ്ദേഹം പറയുന്ന പോലെ ചെയ്യാൻ എൻ്റെ കാര്യം. ആകെപ്പാടെ എനിക്കിരുന്ന ഡബിങ് സമയത്ത് ആ മോഹൻലാലിൻ്റെ നമ്പർ 9 മിനിറ്റുള്ള ആ ഡയലോഗ് ഡബ് ചെയ്ത് പോയതിന് ശേഷം രാത്രി 7 മണിയായി ഞങ്ങൾ ജോയിൻ തിയേറ്ററിലാണ് ഡബ് ചെയ്തത്. രാത്രി വന്നു കഴിഞ്ഞാൽ ഫാസിക് സാറിന് ടെൻഷൻ, അത് ശരിയായിട്ടില്ല ശരിയായിട്ടില്ല ശരിയായിട്ടില്ല. ഉടനെ ഫാസിക് സാർ അവിടുന്ന് ലാലിനെ മറ്റേ ബാബു ഷർ എന്ന പുരുഷൻ കണ്ടോളൂ, ബാബു ഷർ, ബാബു ജോയി സ്റ്റുഡിയോ രാവിലെ 7 മണിക്ക് ഞങ്ങൾ വരൂ, ഒന്നോടെ നമ്മൾ 2 മണിക്കൂർ നേരത്തേക്ക് ജോയി സ്റ്റുഡിയോ വേണമെന്ന് പറയും പറഞ്ഞു. ഈ ഡബിങ് തിയേറ്റർ ബുക്ക് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ലാലിനെ വിളിച്ച് ഫാസിക് സാർ പറയുകയാണ്, ലാലെ രാവിലെ 7 മണിക്ക് ഡബിങ് തിയേറ്ററിൽ വരണം, ലാലാ ചെയ്ത ആ പോർഷൻ ഞാൻ നോട്ട് സാറ്റിസ്ഫൈഡ്, എനിക്കത് തൃപ്തിയായിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അത് ഞങ്ങളെ കുന്നിച്ച് അന്നേരം വീട്ടിലാണ് താമസിക്കുന്നത്, മനസ്സിലായി എനിക്കൊരു കുഴപ്പം തോന്നില്ല, നമ്മളെ കണ്ടതാണ്. അല്ലെങ്കിൽ അത് ശരിയായിട്ടില്ല ശരിയായിട്ടില്ല കറക്റ്റ് എന്ന് പറഞ്ഞു. രാവിലെ 7 മണിക്ക് ലാല് കറക്റ്റായിട്ട് വന്ന് ഞങ്ങളൊക്കെ അരമുക്കന്നെ ചെന്നൊക്കെ ആ ഭാഗം ഇട്ടു, സ്ക്രീനിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ലാലിങ്ങനെ ഡബ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിപ്പുണ്ട്. പക്ഷേ ഞാൻ എന്താ കേട്ടെന്ന് ചോദിച്ചു, പുള്ളി ഇങ്ങനെ ഒരു സ്കൂളിലേക്ക് പോലെ തന്നെ ബാസാർ എടുത്തിരിപ്പുണ്ട്, ഞാൻ കൊണ്ട് കിട്ട് കണ്ടു കഴിഞ്ഞ് ബാസാർ പറഞ്ഞു, ഇത് കുഴപ്പമൊന്നും ഇല്ലെന്നാണോ തോന്നുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, പച്ചയ്ക്ക് പറഞ്ഞു ഞാൻ വീട്ടിൽ ചേർന്നു, എനിക്ക് അതിനുശേഷം കുഴപ്പം തോന്നിയിട്ടില്ല എന്നാണ്. എന്നാ വേണ്ട എന്ന് പറഞ്ഞു. ആ ആദ്യ ഡബ് ചെയ്ത് ഫസ്റ്റ് ഡബ് ചെയ്ത് തന്നെയാണ് ഇപ്പോഴും സിനിമയിൽ വരുന്നത്. വളരെ മനോഹരമായിട്ടാണ് ലാലത് പ്രസൻറ്റ് ചെയ്തത്. അങ്ങനത്തെ ആ ഒരു ഓർമ്മയാണ് ഉള്ള ഓർമ്മകൾ. അത് ഈ ഗോഡ് ഫാദർ എന്നുള്ള സിനിമയും അടുത്ത് വന്നതാണ്. ഇതിൻ്റെ ഒപ്പം മണിച്ചെന്നുള്ള സിനിമ ഗോഡ് ഫാദർ, മണിച്ചെത്താഴ്, ഈ ഓരോരോ സിനിമയുടെ ലാഭങ്ങൾ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാം, 40 നിർമ്മാണം വിതരണം അടക്കം 40 സിനിമകളാണ് ചെയ്തത്. 40 സിനിമകൾ ചെയ്തു. ഇപ്പോൾ ഒരു സിനിമയുടെ കണക്ക് പറയുന്നതിന് മൊത്തത്തിൽ ഞാൻ പറയാം,
അതാണ് നമുക്ക് ഒരു സിനിമ ഇത് ഇപ്പം മണിച്ചിത്രം ലാഭം കിട്ടിയ തൊട്ടടുത്ത് വന്ന സിനിമ മാനത്തെ വെളിത്തര അപ്പൊ അതിന്റെ മുക്കാൽ ഭാവം പോയി കിട്ടിയ അപ്പൊ ഈ എല്ലാവരും നഷ്ടം കിട്ടിയ ആര് ചോദിക്കല്ലോ ആ നഷ്ടം അപ്പൊ ഞാൻ മൊത്തത്തിൽ പറഞ്ഞാലും അതല്ലേ നമുക്ക് കൗതുകം ഞാൻ മൊത്തം മലയാള സിനിമയിൽ വന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ സ്റ്റേറ്റ് ബസ്സിൽ കയറി ആലപ്പുഴയ്ക്ക് പോയതാണ് ഈ സിനിമയുടെ ഭ്രാന്ത് പിടിച്ചിട്ട് പോയതാണ് കേട്ടോ വേറെ ഒന്നും ആയിട്ടില്ല എനിക്ക് സിനിമ ഒരു പാഷനാണ് ഇപ്പോഴും എനിക്ക് അതിൽ സിനിമ ചെയ്യണം സിനിമയാണെന്ന് എനിക്ക് ഇപ്പോഴും കിടക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴെന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ കാണുന്ന ചിലപ്പോൾ അടുത്ത സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല ഞാനിപ്പോൾ ചില ഒരു കുറ്റമായിട്ടൊരു സിനിമ ഞാൻ പറയാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഹീറോ ആയിരിക്കും ഡയറക്ടർ അയ്യോ അയാളെന്നെ ഇതിൽ വെച്ച് പല പല സിനിമകളും എനിക്ക് സ്വർഗചിത്ര എന്ന് പറഞ്ഞാൽ അങ്ങ് ഉദ്ദേശിച്ച സ്വർഗചിത്ര ഒരു ബാനർ പോയിട്ടുണ്ട് ഫാമിലിക്കൊക്കെ കണ്ണും കൂട്ടി ഒരു ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ അന്തസ്സായിട്ട് കണ്ടിട്ട് പോകാം പിന്നെ നമുക്ക് ഈ ഈ ബാനറിൻ്റെ ഒരു വെയിറ്റ് വർത്ത് വരുന്നതാണ് എനിക്ക് ഉത്തരവാദിത്വം കൂടുതലാണ് പിന്നെ ഈ ഞാനിങ്ങനെ ഈ സാധാരണ റൂട്ടിൽ കൂടെ നടന്ന പോലെയാണ് ആരെങ്കിലും വന്നിട്ട് സാറേ ആ പൈസയും കൂടെ തിരിച്ചുതരാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിഷമമാണ് സിനിമ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ചോദിക്കില്ലോ അപ്പോൾ അതും എനിക്കൊരു വിഷമമാണ് നഷ്ടം വരാത്ത ഓടിനെ സാറ്റിസ്ഫൈഡ് ചെയ്യുന്നൊരു സിനിമ എടുക്കണം ആഗ്രഹമാണ് അപ്പോൾ മൊത്തം ലാഭത്തിലേക്ക് 40 സിനിമയിൽ 25 സിനിമകൾ ഹിറ്റാണ് 2 സിനിമകളുടെ റെക്കോർഡാണ് ഒന്ന് ഗോഡ്ഫാദർ മണിച്ചിത്രത്താഴ് അതായത് 100 ഒരു വർഷത്തിൽ കൂടിയ സിനിമകളിൽ 4 ഉണ്ടോ 4 ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത് ഒന്ന് ചിത്രം മറ്റൊന്ന് മൈഡിയ കുട്ടിച്ചാത്തൻ ഒന്ന് ഗോഡ്ഫാദർ ഒന്ന് മണിച്ചിത്രം ആ ദൈവസഹായിച്ച് 2 എനിക്ക് ഫാസൽ സാറും സിദ്ധിയിലും കൂടി സമ്മാനിച്ചിട്ടുണ്ട് അപ്പോൾ അതടക്കം വന്നാൽ 4 സിനിമകൾ റെക്കോർഡ് ഈ 25 സിനിമകൾ ഹിറ്റ് ലാഭം കിട്ടിയത് 15 സിനിമകളിൽ ഒരു 7 സിനിമ മുതൽ കിട്ടി പിരിഞ്ഞത് ഒരു 8 സിനിമ ഡിസാസ്റ്ററും അപ്പം മൊത്തത്തിൽ കിട്ടിയാൽ മൊത്തത്തിൽ സിനിമ ദൈവം സഹായിച്ചിട്ട് അതാണ് ഇപ്പം ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് ഇരിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ നിൽക്കൂലേ ഏറ്റവും ഗോഡ്ഫാദർ മണിച്ചെടുത്തായിരുന്നു ആ കണ്ടു അനീതി പ്രാ നന്നായിട്ട് ഓടിയ സിനിമയാണ് അനീതി പ്രാ ഓടിയ സിനിമ മുതൽമുടക്ക് കൂടിയ സിനിമകളൊക്കെ പൊട്ടിപ്പോയ സിനിമകളും പ്രജ മുതൽമുടക്ക് കൂടുതലല്ലേ ഡിസാസ്റ്റർ മുതൽ പിന്നെ ഏറ്റവും കൂടി ഏറ്റവും കൂടുതൽ മുതൽ വന്ന സിനിമ എനിക്ക് തോന്നുന്നു പ്രജയായിരിക്കൂലേ അന്നത്തെ കാലത്ത് പ്രജയായിരിക്കും അത് ഞാൻ വളരെ ആഗ്രഹിച്ച് ചെയ്ത സിനിമയാണ് ജോഷിയേട്ടനും രഞ്ജി മണിക്കറൊക്കെ എത്ര കഷ്ടപ്പെട്ടതാണ് പക്ഷെ ആ സിനിമ എനിക്കറിയില്ല എന്താണ് ആ സിനിമയിൽ ഇപ്പോഴും ഞാൻ പറയുന്നു ഞാൻ ഇത്ര നേരം ഒന്നും നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒന്നുകൂടെ എനിക്ക് വേണ്ടി കാണുക NF വർഗീസ് മോഹൻലാലുമായിട്ടൊരു സീനുണ്ട് ഹേ റാമ അപ്പോ ഞാൻ ഇപ്പോഴും അത് ദിവസം അത് വന്നാൽ ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും എന്തൊരു പെർഫോമൻസ് ആണ് മോഹൻലാൽ ചെയ്തത് ജോഷിയേട്ടൻ ഇങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ലാലിനെ കെട്ടിപ്പിടിച്ചിട്ട് അത്ര ആവേശത്തിൽ ഞാൻ ചെയ്ത സിനിമയാണ് രഞ്ജി പണിക്കറൊക്കെ ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുക ഡയലോഗ് എഴുതിക്കൊണ്ട് വന്നു സാധാരണ രഞ്ജി പണിക്കർ എൻ്റെ സിനിമ ഞാൻ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി അതൊന്നല്ലേ ഉള്ളൂ എല്ലാവരും പറഞ്ഞേക്കാം പുള്ളി രാവിലെ വരികയല്ല സ്ക്രിപ്റ്റ് തരുമില്ല കട ഇതൊക്കെ പുള്ളി കറക്റ്റായിട്ട് ഈ ജോഷിയേട്ടന് രാവിലെ കോപ്പി കൊടുക്കുമല്ലോ എന്നിട്ട് അവിടെ നിന്നാണ് ആസിസ്റ്റൻ്റ് ഡയറക്ടർമാർക്ക് ഇതിൻ്റെ കോപ്പി ഒരെണ്ണം എടുക്കണം ആ കൂടുതൽ അദ്ദേഹം എനിക്കൊരു കോപ്പി തരും വായിച്ചു നോക്കുള്ളൂ എന്നെ തൃപ്തിപ്പെടുത്തി സാറേ ശരിയല്ലേ ചോദിക്കും ഞാനും പറയും ശരി തന്നെയാണ് രഞ്ജിന്ന് പറയും പക്ഷേ ആ സിനിമ വേണ്ട പോലും പോയില്ല അതാണ് ഏറ്റവും മുതൽമുടക്ക് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഒറ്റയടിക്ക് അന്നത്തെ നഷ്ടം ഒരു വലിയ സംഖ്യ അപ്പോൾ സംഖ്യ പറയാത്തവരെ ഞാനത് പറയുന്നു പക്ഷേ ആ സിനിമ എന്തുകൊണ്ട് ഓടി ആ ഒറ്റ സീൻ തോന്നില്ല NF വർഗീസ് എന്ന് പറയുന്നത് എന്തൊരു നടനാണ് കാണിച്ചിരിക്കുന്നത് രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ചിരിക്കുകയില്ല അതൊക്കെ ഒറ്റ ടേക്കാട്ടോ പോണത് ഒറ്റ ടേക്കെ രണ്ട് കട്ട അതെല്ലാം കാണുമ്പോൾ നമ്മൾ ലൊക്കേഷൻ ഇങ്ങനെ എടുക്കുന്ന കാണുമ്പോൾ മാറി നിൽക്കുമ്പോൾ നമ്മൾ എത്ര പൈസ നമ്മുടെ കയ്യിൽ പോയാൽ സംതൃപ്തി പക്ഷെ തിയേറ്ററിൽ വരുമ്പോൾ നമുക്കൊരു വിഷമം വരും ഓടാത്തപ്പോൾ VCR നോക്കുമ്പോൾ പൈസ വരാത്തപ്പോൾ വിഷമം വരും പക്ഷെ ആ വിഷമം നമ്മൾ അടുത്ത സിനിമയ്ക്ക് പോകുമ്പോൾ അത് മാറും പിന്നെ അത് അങ്ങനെയാണ് ഇപ്പം എന്തായാലും 40 സിനിമയിൽ ഇത്രയും ദൈവം സഹായിച്ച് നമുക്ക് തന്നില്ലേ തൃപ്തിപ്പെട്ട് സന്തോഷമായിട്ട് പണ്ട് ഈ പ്രൊഡ്യൂസർമാര് ഈ സമയം കൂടി പോണതിലും പൈസ കൂടുന്നതിലും ഒരിക്കലും ഞാൻ പറയുന്ന അഹങ്കാരം വിചാരിക്കല്ലേ ഞാൻ വീണ്ടും ഒരു ജാമ്യം എടുത്തിട്ടാണ് പറയുന്നത്
ഇന്ന് വരെ എനിക്ക് ടെൻഷൻ ഉണ്ടായിട്ടില്ല. പക്ഷെ ടെൻഷൻ എനിക്ക് ഒരു കാര്യത്തിലുണ്ടായിട്ടില്ല, ഒരു കാര്യത്തിൽ എനിക്ക് എന്ത് ടെൻഷനാണ്, ഷൂട്ടിങ്ങിന് വരുമ്പോൾ സ്ക്രിപ്റ്റ് ഉണ്ടായാൽ എല്ലാവരും വന്നങ്ങനെ ഇരിക്കും, ആർട്ടിസ്റ്റുകളൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക, ഇവിടെ നടക്കുന്നില്ല. സ്ക്രിപ്റ്റ് ഇല്ലാത്തപ്പോൾ ഇപ്പോൾ വേണു ക്യാമറമാനാണ്, അല്ലെങ്കിൽ കുട്ടേട്ടനൊക്കെ അധികം കുട്ടേട്ടനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ക്യാമറ ലൈറ്റ് ഇപ്പം എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. വരാത്തതിൻ്റെ കാരണം കടലാസം തോന്നിട്ടില്ല. അപ്പോൾ സിദ്ധിയില്ലാലും പാഴ്ചയ്ക്ക് അങ്ങനെ വരില്ല, എന്നാലും കറക്ഷൻ ഉണ്ടാവും. പാഴ്ചയ്ക്കയുടെ ഭാഗത്ത് അങ്ങനെ പാഴ്ചയ്ക്ക് ഉണ്ടെങ്കിൽ തന്നെ അത്രയും കറക്റ്റ് ചെയ്തിട്ട് അറിയില്ല. വേറെ പല സിനിമകളും ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷനാണ്, കാരണം മറന്നുണ്ട് പൈസ മാത്രമല്ല, നമ്മൾ ബഹുമാനിക്കുന്ന ആർട്ടിസ്റ്റാണ് ചിലഞ്ചേട്ടനിലെ മോഹൻലാലും മമ്മൂക്കും ഒക്കെ വന്നിട്ട് ഇരിക്കുക. അവര് അവരോടൊന്നും അവർ ചോദിക്കില്ല, എന്നോടും ചോദിക്കില്ല, അയാൾക്കറിയാം നമ്മൾ വിഷമിച്ചിരിക്കുകയാണ്. പക്ഷെ മുഖത്തേക്ക് ഇങ്ങനെ ഒരു നോട്ടം നോക്കും, ഒന്നും മിണ്ടിയല്ല, ആരൊന്നും മിണ്ടിയല്ല, താനത് ഒന്നും ചോദിക്കുന്നില്ല, ഒന്നും മിണ്ടിയില്ല. ഇന്നലെ ആകുമ്പോൾ ഒരു ഊണ് കഴിക്കാൻ പോകുന്നില്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് വരാമോ, അങ്ങനത്തെ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ചില എനിക്ക് ഞാനൊരു സിനിമ ചെയ്തത് തമിഴ് അഴകിയ തമിഴ് മകൻ എന്ന് പറഞ്ഞൊരു സിനിമ, അഴകിയ തമിഴ് വിജയ് വെച്ച് ചെയ്ത സിനിമയാണ്. ആ സിനിമയിലാണ് എനിക്ക് ഏറ്റവും അതിൻ്റെ ഡയറക്ടർ വലുത് പറഞ്ഞൊരു ഡയറക്ടറായിരുന്നു. അന്നാണ് ഞാൻ ഏറ്റവും ചോദിച്ചുകാരൻ പറയുന്നത്, പൈസ പോട്ടെ പൈസ നമുക്ക് ഉണ്ടാക്കാമല്ലോ, ഈ ആർട്ടിസ്റ്റുകളുടെ മുഖത്ത് നമ്മൾക്ക് ആർട്ടിസ്റ്റ് ഒരു ഡയറക്ടർക്ക് ഡേറ്റ് കൊടുത്താൽ ഡയറക്ടർ തമിഴിലൊക്കെ ഡയറക്ടർ കണ്ട ആ പുതിയ ഡയറക്ടർ എല്ലാവരും ഞാൻ തമിഴിൽ ഫ്രണ്ട്സ് ചെയ്തതുകൊണ്ട് എനിക്ക് സ്വർഗത്തരാവാം അപ്പച്ചൻ സാറാണ് ആ ഓക്കെ എന്ന് പറഞ്ഞാണ് വരുന്നത്. പൈസ നമുക്ക് കൊടുക്കാം, പക്ഷെ അവർ വന്നിട്ട് രാവിലെ അവർ 9 മണിക്കായിട്ട് റെഡിയായിട്ട് ഇങ്ങനെ ഓടി വരികയാണ്, ഇവിടെ സെറ്റേജ് എത്തണം നമ്മൾ എത്തിയിട്ട് അവർ രാവിലെ വന്നിട്ട് വെറുതെ ഇങ്ങനെ ഓടിയിരിക്കുന്നു, 1 മണിവരെ ഷോട്ട് എടുത്തിട്ടില്ല. അവരിങ്ങനെ നമ്മൾ നോക്കൂലേ, അന്നേരം നമ്മൾ ഈ രക്തം ചിലപ്പോൾ വെള്ളമായി പോകും. അതാണ് എൻ്റെ ഈ പറയുന്ന രണ്ട് സത്യമാകാൻ സാധിച്ചുണ്ട്, രണ്ട് ശരിയുണ്ടാവില്ല ചില കാര്യത്തിൽ. കാരണം ഇതിന്റെ പി കെ രൂപുള്ള സാറ് നമ്മുടെ ഇഷ്ടമുള്ള അദ്ദേഹം അത് 1 വർഷം ഓടിയ സിനിമയാണ്, ചിത്രം ഓടിയതാണ്, ഗോഡ്ഫാദർ ഓടിയ സിനിമയാണ്. ഗോഡ്ഫാദർ 4-5 ദിവസം 4-5 ദിവസം ഓടിയതാണ്. അതെനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെ തറപ്പിച്ചോളി എനിക്ക് തോന്നുന്നു ഗോഡ്ഫാദർ തന്നെയായി. ചിത്രം നല്ല സിനിമയായിരുന്നു കേട്ടോ, ചിത്രം നല്ല സിനിമ, ഞാൻ 2-3 പ്രാവശ്യം നല്ല സിനിമ. മണിച്ചാറ് 366 ചിത്രം തന്നെയായി. അഴയ തമിഴ് മകൻ എനിക്ക് ലാഭമായിരുന്നു. അത് തമിഴ്നാട്ടില് എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് പോയിട്ട് സിദ്ധി പുതിയ ഡയറക്ടറല്ലേ, വിജയ് അന്ന് ഇത്ര ആയിട്ടില്ല. വിജയ് കാതലിക്ക് മര്യാദ എന്ന് പറയുന്ന എൻ്റെ അനീതിപ്രാവ് ഫാസിൽ സാർ തമിഴ് റീമേക്ക് ചെയ്ത് ആലപ്പുഴ കൊച്ചിയിൽ ഷൂട്ടിംഗ് സമയത്താണ് വിജയ് വരുന്നത്. വിജയ് ഒരു ചെറിയ പയ്യനാണ്, ഞങ്ങളുടെ ലൊക്കേഷൻ്റെ അടുത്ത് ഫാസിൽ സാർ എന്നെ വിജയ്ക്ക് പരിചയപ്പെടുത്തിയത്. ഇതാണ് ഈ കാതലിക്കുമരിയുടെ മലയാളം വർഷൻ പ്രൊഡ്യൂസർ അപ്പച്ചൻ എന്ന് പറയുമ്പോൾ വിജയ് വലിയ ബഹുമാനത്തിലൊക്കെ ഇങ്ങനെ ആ കഥയൊക്കെ പറഞ്ഞ് ഇന്ന് ഊണ് ഒരിക്കലും നടക്കില്ല പറയാനുണ്ട് കേട്ടില്ല. അപ്പോൾ അങ്ങനെ പരിചയപ്പെടുത്തി അങ്ങനെയാണ്. അപ്പം എനിക്കിങ്ങനെ ഒരു തമിഴ് സിനിമ ചെയ്യണം എന്ന് വിജയോട് പറഞ്ഞു, വിജയ് പറഞ്ഞൊരു റീമേക്ക് സിനിമ എടുത്തിട്ടുണ്ട് നമ്മൾ. അങ്ങനെയാണ് സിദ്ധീൻ്റെ ഫ്രണ്ട്സ് സിദ്ധീലാലിൻ്റെ ഫ്രണ്ട്സ് അവൻ ചെയ്തത്. അപ്പം അത് ചോദിച്ച് ചോദ്യം ഉത്തരം പറഞ്ഞത് അഴകിയതമിഴ്. അപ്പോൾ ഈ ഫ്രണ്ട്സ് ഭയങ്കര വിജയമായി, ഭയങ്കര വിജയം. അവർ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ ആൾക്കാർ വന്നില്ല, പക്ഷേ ഞാൻ സ്വന്തം റിലീസ് ചെയ്ത് 100 പ്രിന്റ് സൂപ്പർ ഹിറ്റാണ്. 100 പ്രിന്റും 100 ഡേയ്സ് ഓടി, വിജയ്ക്ക് ഭയങ്കര സന്തോഷമായി. അത് ഈ വാഞ്ചിനാഥൻ ദീന, മുരുകദാസിൻ്റെ ദീന, വാഞ്ചിനാഥൻ, ഫ്രണ്ട്സ് 3 ഒരേ ദിവസമാണ് റിലീസ്. 2021 പൊങ്കലിന് ജനുവരി 12 വിജയ് അന്ന് വൈകുന്നേരം 4 മണിക്ക് എൻ്റെ ഫ്ലാറ്റിൽ കയറി വന്നിട്ട് വിജയ് ഭയങ്കര സങ്കടം, സാർ നമ്മൾ പടത്തിൽ കൂട്ടം കിടയാതെ വാഞ്ചിനാഥൻ ഹിറ്റ്, ദീന ഹിറ്റ്, നമ്മൾ പടത്തേക്ക് എങ്ങേ ആൾ കിടയാവുന്നു. ഞാനും വിഷമത്തിലായി. പക്ഷേ എനിക്കറിയാം ഈ ഫാസിൽ സാറിൻ്റെയൊക്കെ സിനിമകൾ ആദ്യത്തെ ദിവസം ആളുണ്ടാകില്ല, 2 ദിവസം ഉണ്ടായില്ല, 10 ഞായറാഴ്ച നോക്കുമ്പോൾ നമ്മുടെ അത്. കാരണം എനിക്ക് അശേഷം ഭയങ്കര ഈ പിന്നെ വിജയുടെ അച്ഛൻ ചന്ദ്രശേഖർ സാർ പറയുന്നത് എൻ്റെ ഓവർസീസ് വിറ്റിട്ടില്ല, ഒടിടി സാറ്റലൈറ്റ് വിറ്റിട്ടില്ല, ഏരിയ വിറ്റിട്ടില്ല, എന്താ പ്രൊഡ്യൂസർ എന്നെ മൂടത്തരം പണ്ടാരാ
കാരണം ഞാൻ കാണിക്കുന്ന മുഴുവൻ പൊട്ടത്തിലാണ്. കാരണം 6,000,000,000 രൂപയാണ് അതിൻ്റെ ചിലവ്. ഒന്ന് സ്വന്തം പൈസ നമ്മുടെ അവിടെ നിന്ന് ഒരു കടമൊക്കെ മേടിച്ചിട്ടിരിക്കുകയത് മൊത്തം പോകുന്നതാണ് ഇവർ. വിജയുടെ മനസ്സിലാണ്, വിജയ് പറയും സാറേ ഏതോ ഒന്ന് വിട്ട്. ഞാൻ പറയും വിജയ് നിങ്ങൾ അമ്മയെ നാളേക്ക് നമ്മൾ പാപ്പം. രണ്ടാമത്തെ ദിവസം ശനിയാഴ്ച വന്നു, ശനിയാഴ്ച വന്ന് വിജയ് പറയും കൂട്ടം കമ്പി, കൂട്ടം കമ്പി, കൂട്ടമില്ല അമ്മ പടത്തിൽ വാഞ്ചിതാവിൽ എടുത്തത്. അപ്പോൾ ഈ വിജയുടെ എല്ലാ ഈ തിയേറ്ററിലെ ആൾക്കാരൊക്കെ വിജയനെ വിളിച്ച് തിയേറ്റർ ഓണർമാർ ഇവിടുന്ന് തിരുപ്പതി സുബ്രഹ്മണ്യം മറ്റേ അവിടെയുള്ള ഓരോ തിയേറ്ററുകൾ വിജയ് ഉള്ള പടത്തേക്ക് കളക്ഷൻ അവർ ഡി സി ആറിൽ നോക്കുകയുള്ളൂ, കളക്ഷൻ മാത്രമേ നോക്കുകയുള്ളൂ. ഈ തിയേറ്ററിന് ഉള്ളിൽ നടക്കുന്ന അവർ ഈ അങ്ങനെ ചിന്തിക്കാൻ അവർക്കത് മനസ്സിലാകില്ല. ഈ തിയേറ്ററിൻ്റെ മുതലാളിമാർക്ക് ഒരു കുഴപ്പമില്ല, അവർക്ക് കളക്ഷനാണ്. ഈ ഇന്നത്തെ ഇന്നെന്നുണ്ട് നാളെ വരുമെന്നുള്ള പ്രതീക്ഷ ഇന്നില്ലെങ്കിൽ അവർക്ക് പടം നിർത്താനുള്ള രീതിയിലാണ്. ഞാൻ പറഞ്ഞു വിജയ് തിങ്കളാഴ്ച വരെ വെയിറ്റ് ചെയ്യും, തിങ്കളാഴ്ച വരെ എനിക്ക് വേണ്ടി. ഞാൻ വളരെ സങ്കടപ്പെട്ട വിജയ്, പക്ഷേ വിജയ് വളരെ ബഹുമാനം തന്നിട്ടാണ് കേട്ടോ. കാരണം അത് തിങ്കളാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ പടത്തിന് ഈ 4 ഷോയ്ക്ക് ഓരോരോ ഷോയുടെ ആൾ പുറത്താണ്. തിങ്കളാഴ്ച 4 മണിക്ക് വിജയ് എൻ്റെ ഫ്ലാറ്റിൽ വന്നപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ കയ്യെടുത്ത് സാർ നമ്മ പടത്തേക്ക് പെരിയ കൂട്ടം താളം, ഇത് എൻ്റെ പടത്തേക്ക് അന്താളം താളെ നമ്മൾ പെരിയ കൂട്ടം നമ്മൾ തിയേറ്ററുകൾക്ക് സാർ എല്ലാ തിയേറ്റർ ഓണേഴ്സും ഉള്ളവർ കലകലാരം ഇറക്കുക, കലകലാരം ഇറക്കുക. കാരണം തിയേറ്ററുകൾക്ക് ഭയങ്കര ചിരി ചിരി അത്ര കോമഡിയുള്ള ഒരു പടം തമിഴ്നാട്ടിൽ ആരും കണ്ടിട്ടില്ല. ഇപ്പോഴും ഞാൻ ഞങ്ങളിപ്പോൾ ഫ്രണ്ട്സ് രണ്ടാമത് റീമാസ്റ്റർ ചെയ്യാൻ പോകുന്നുണ്ട്. വിജയ് ഈ സൂര്യ അഭിനയിച്ച അന്ന് സൂര്യ പുതുമുഖമാണല്ലോ, സൂര്യ പുതുമുഖം വിജയന് വിജയ് അന്നുകൊണ്ട് കയറി വരുന്നതേ ഉള്ളൂ. വിജയ് സൂര്യയല്ലേ, അവർക്ക് അറിയത്തില്ലല്ലോ, സൂര്യനെ അറിയത്തില്ലല്ലോ, ഒരു പുതുമുഖമല്ലേ മറ്റേ. സൂര്യയുടെ ലൈഫ് അതല്ലേ, ആ പടത്തിന് സൂര്യ ഇല്ല. സൂര്യനെ വിളിക്കാൻ വേണ്ടി ഞാൻ ടി ആർ ശരസാറിന് സൂര്യയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് പിന്നെ അവൻ നടിക്കത്തരിയാത് ശിവമാർ സാറ്, ശിവമാർ സാറ് ഞാൻ എന്നെ ഞാൻ ടി ആർ ശരസാറിനോട് എഡിറ്റർ ടി ശേഖർ സാറ് പഴയ ആളാണ് നിശ്ചയിപ്പോൾ. അപ്പോൾ പറയുന്നത് അവനെ നടിക്കത്തരിയാതെ സാർ നീക്ക് അവന് തൊന്തരം കൊണ്ടോ വേണ്ട ചാർട്ടേഡ് അക്കൗണ്ടൻസ് പഠിക്കാൻ പോകാൻ പോരാ. അപ്പോൾ ഞാൻ ചോദിച്ചു സാറ് സൂര്യ ഇവിടെ കൊണ്ടു ഇല്ല അവൻ ക്രിക്കറ്റ് പിള്ളയുടെ പോകാൻ നീക്ക് അവന് തൊന്തരം കൊണ്ടാണ് പോ പോ ഗെറ്റ് ഔട്ട് അടിച്ചില്ലെന്ന് പോകും അതേ രീതിയിൽ പറഞ്ഞു കിട്ടി ഞങ്ങളെ. പക്ഷേ ഇത് ചെന്ന വിവരം അമ്മ പറഞ്ഞിട്ടുണ്ടാവും ഇവനോട്, അമ്മയ്ക്ക് താല്പര്യം അമ്മ ഇങ്ങനെ പുറകിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പോയിട്ട് പറഞ്ഞതായിരിക്കും സൂര്യ പിറ്റേ ദിവസം വൈകുന്നേരം 4 മണിക്ക് എൻ്റെ ഫ്ലാറ്റിൽ വന്നു, മണ്ടാസ് രാശോ ഫ്ലാറ്റിൽ വന്നിട്ട് സൂര്യ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാനിങ്ങനെ കസേരയിൽ ഇരിക്കാൻ പറഞ്ഞ സൂര്യ ഇരിക്കുന്നില്ല. അങ്ങനെ സൂര്യക്ക് പടത്തിൽ അഭിനയിക്കുന്ന ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ കഥ പറഞ്ഞ് അങ്ങനെ വന്ന പടമാണ് ആ ഒറ്റ പടത്തിൽ വിജയ്ക്ക് ഈക്വലല്ലേ പടം വന്നത്. സൂര്യ എവിടെയോ പോയി, സൂര്യ എവിടെയോ പോയി. അപ്പോൾ അതാണ് ഒരു നിമിത്തം. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അണികെ തമിഴിലേക്ക് ഇത് കാരണമാണ് ഒരു ഡേറ്റ് തന്നതും തന്നതും. പക്ഷേ ഞാൻ ഉടനെ വിജയുടെ അടുത്ത് ആ ഉത്തരത്തിലേക്ക് വരാനുള്ള വഴിയോട്ടോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ. അപ്പോൾ ഈ ഇത് ഹിറ്റായി കഴിഞ്ഞപ്പോൾ വിജയ് സന്തോഷമായപ്പോൾ ഞാൻ പറഞ്ഞു വിജയ് എനിക്കൊരു ഡേറ്റ് കൊടുത്തത് സാർ എന്തെങ്കിലും എപ്പോൾ വേണേൽ പറഞ്ഞാൽ സാർ നിങ്ങൾ കേട്ടാൽ പോകും നിങ്ങൾ ഞാൻ റെഡി. വിജയ്ക്ക് ഭയങ്കര സന്തോഷമായില്ലേ അന്ന് ഭയങ്കര, കാരണം ഞാൻ അതിന് ഒരു കഥയുണ്ട് കാതിരിക്കാൻ മര്യാദയിൻ്റെ വിജയുടെ ശമ്പളം 17 ലക്ഷമാണ് ശ്രീനിഗുരുവിനെ കൊടുത്ത്. ഞാൻ ആ അന്ന് പറഞ്ഞു ഈ ഇത് ഹിറ്റായി കഴിഞ്ഞാൽ ഒക്കെ ശമ്പളം 1 കോടിയാവും വിജയ് എന്ന് പറയുന്നത് വിജയ് എന്നൊരു കാര്യം സാർ 50 ലാക്സ് കിടച്ചാൽ പോകുന്ന വിജയ് പറഞ്ഞു. അത് അത് കഴിഞ്ഞ പടത്തിന് ഒന്നേ കാലം ചോദിച്ചത് എൻ്റെ പടത്തിന് ഫ്രണ്ട്സിന് ഒന്നിപ്പോൾ 2 ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു 2 എനിക്ക് കൊഞ്ചം കമ്മി കൊണ്ടാണ് കാരണം ഈ പടം ഹിറ്റാണ്. ഓക്കെ സാർ ഒക്കെ കമ്മി കൊണ്ടാണ്. അപ്പോൾ ഈ അഴകതമേന സമയത്ത് വിജയ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് 8-9 മിനിറ്റായി. പക്ഷേ എന്നോട് അദ്ദേഹത്തിന് 7 രൂപ മേടിച്ചു കൊടുക്കും, സൂര്യ മേടിച്ചു കൊടുക്കും. അപ്പോൾ ഒരു റെസ്പെക്റ്റാണ്. അങ്ങനെ ഒന്ന് ഞാൻ ഇവിടെ നിന്ന് ഒരുപാട് ആ നമ്മുടെ ഞാൻ ചെയ്ത് പടമാണല്ലോ ജോഷി സംവിധാനം ചെയ്ത പടം സ്പിരിറ്റ് കിടക്കുന്ന വിലി റൺവേ, റൺവേയുടെ പ്രിന്റ് കൊണ്ട് ഞാൻ ഈ കാണിച്ചു റീമേക്ക് ചെയ്യാൻ വേണ്ടി റൺവേയുടെ പ്രിന്റ് കൊണ്ട് അതുകൊണ്ട് ഞാൻ റിലീസ് ചെയ്ത് പടം ജോഷിയുടെ ചെയ്ത പടം. വിജയ് വിജയുടെ അപ്പൻ വിജയുടെ അമ്മ വിജയുടെ ഭാര്യ ഞാനോ ഒക്കെ ഉണ്ട് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ സിദ്ധീനെ കൊണ്ട് ജയിക്കാമല്ലോ റൺവേ ചെയ്താൽ കറക്റ്റായിരിക്കും എന്ന് പറഞ്ഞ് അവിടെ കൂടി റൺവേ കണ്ടുപോകും. വിജയ്ക്ക് പിന്നെ ചെയ്യുന്നുണ്ട് അപ്പം എന്ത് ചെയ്താൽ സംബന്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ആ റൺവേ ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ നിന്ന് കുറേ ആൾക്കാരെ കൊണ്ടുപോയി കഥ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. തമിഴിൽ ഇപ്പോൾ പറഞ്ഞ ചേരൻ അഡ്വാൻസ് കൊടുത്തു, മഹാരാജൻ അഡ്വാൻസ് കൊടുത്തു, എസ് ജെ സൂര്യക്ക് അഡ്വാൻസ് കൊടുത്തു. ഈ വിജയ് ഓരോ പിന്നെ സാർ അന്ത ഡയറക്ടർ ഓക്കെ എസ് ജെ സൂര്യ വന്നിട്ട് കഥ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല, മഹാരാജൻ വന്നൊരു കഥ പറഞ്ഞു എന്നൊക്കെ അവരൊക്കെ തടഞ്ഞു നീണ്ടായിരുന്നു. ചേരൻ ചേരൻ്റെ കൂടെ നിന്ന് ചേരൻ വന്ന് ഇഷ്ടപ്പെട്ടു. അവസാനം ഞാൻ പറഞ്ഞു വിജയ് സാർ നിങ്ങളേ ഒരു ഡയറക്ടർ വെക്കൂ, ഞാൻ പ്രൊഡ്യൂസ് പണിയുള്ളൂ, ഉങ്ങ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓക്കെ അങ്ങനെ പറഞ്ഞ പുള്ളി കൊണ്ടുവന്നതാണ് ഭരതൻ എന്ന് പറയുന്ന തെലുങ്കിൽ ബംഗാരം ചെയ്ത ഒരു അതിൻ്റെ റൈറ്ററായിരുന്നു, അയാളെ ഡയറക്ടറായി. അങ്ങനെ വന്ന പടമാണ് ഈ
ഹരഹിതമാണ്. ഹരഹിതമേ ചെയ്യുമ്പോൾ എനിക്ക് ഡേറ്റ് ഒക്കെ തന്നു, അതിലൊന്നും കുഴപ്പമില്ല. എപ്പോൾ തന്നാലും നീലാംഗരം വീട്ടിൽ ജീവനെ ചെന്നാൽ കാണാം, കുഴപ്പമൊന്നും. വളരെ ഫ്രണ്ട്ലിയാണ് കുട്ടിയുടെ മാനേജർ. നാഗ രാജേന്ദ്രൻ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ കാണാൻ പറ്റും ചെല്ലാണ്. വിജയ് ഡേറ്റ് എല്ലാം ഓക്കെ ആക്കി, ഷൂട്ടിങ്ങിനെല്ലാം ബാക്കി ഹീറോയിനെ വേണമെന്ന് പറഞ്ഞു, ശ്രേയാശരം വേണമെന്ന് പറഞ്ഞു, ബോംബെയാണ്, 55 ലക്ഷം രൂപ ശരാശരമാണ്. അതെല്ലാം മിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷൂട്ടിങ്ങിന് പോകുന്ന ഡേറ്റും ഒക്കെ വെച്ച് കഴിഞ്ഞു വിജയ്. അപ്പം മ്യൂസിക് ഡയറക്ടർ മാത്രം ഫിക്സ് ചെയ്തിട്ടില്ല, വിജയ് ഡേറ്റൊക്കെ ഓക്കെ ആയിട്ട് എന്നോട് വളരെ വൈദ്യം വീട്ടിൽ ചെന്നിട്ട് അടുത്തിരുത്തി പതുക്കെ എൻ്റെ കാര്യം ഇങ്ങനെ ഭയങ്കര സോഫ്റ്റായിട്ട് വന്നിട്ട് വിജയ് എന്നോട് പറയാം, സാർ ഇത് കറക്റ്റ് കാര്യങ്ങളാണ് ഞാൻ പറയാം, എന്നൊക്കെ ഒട്ടും അതിശയോക്തി അല്ല സാർ, എനിക്കൊരു ചിന്ന ആശയായിരുന്നു സാർ. ചിന്ന ആശ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു പേടിയായി, ഒന്നെങ്കിൽ ഇത് ഡേറ്റ് തള്ളിപ്പോവില്ലോ ദൈവമേ. കാരണം നമ്മളിതെല്ലാം വെച്ചിട്ട് ഫൈനാൻസും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുക, നടന്നിട്ടില്ലെങ്കിൽ, കാരണം കുറേ ഇവിടുന്ന് കുറേ നടക്കാൻ, ഇനി ഏതൊരു ഡയറക്ടറെ പിടിക്കാനായിരിക്കും പറയുക, അവിടെ കൊണ്ടുപോയി പൈസ കൊടുക്കും, കുറേ പൈസ പോയേ ഡയറക്ടർമാർക്ക് കൊടുത്തിട്ട്. സുനിന്ദ് തമ്പി അപ്പോഴത്തേക്ക് എൻ്റെ പറഞ്ഞു, എ ആർ റഹ്മാൻ മ്യൂസിക്കിൽ എന്നെ നാട് വെക്കണമ. അതായത് ഈ സിനിമയ്ക്ക് എ ആർ റഹ്മാനെ മ്യൂസിക് ഡയറക്ടറായിട്ട് ഫിക്സ് ചെയ്യണം എന്നാണ് ഇങ്ങോട്ട് പറഞ്ഞതിൻ്റെ അർത്ഥം. സിനിമ സ്റ്റൈലേ പറയുള്ളൂ, വളരെ ലളിതമായിട്ട് എ ആർ റഹ്മാൻ മ്യൂസിക്കിൽ എന്നെ ഒന്ന് ആട വെക്കലാമ്മ. വേറൊരു മ്യൂസിക് ഡയറക്ടർ ആണെങ്കിൽ നമുക്ക് 10 ലക്ഷം രൂപ മതി, വേറെ ഏത് മ്യൂസിക് ഡയറക്ടർ തന്നിരിക്കുന്ന ഇളരാജയൊക്കെ ആണെങ്കിൽ അന്നാണ്. പക്ഷേ എ ആർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ല, നമുക്ക് പൈസ എവിടെയെങ്കിലും കടം വാങ്ങിയാൽ മറുപടി തരും, എത്ര ചോദിച്ചാലും എനിക്ക് ദൈവസായിട്ട് മണ്ടാസിന് മാറും. പക്ഷേ ഈ ശങ്കറിനും മണിരത്നത്തിനും മാത്രമേ തമിഴിൽ എ ആർ റഹ്മാൻ ചെയ്യുള്ളൂ. ശങ്കർ മണിരത്നം ഹിന്ദിയിൽ വേറെ ചെയ്യും, ഹിന്ദിയിൽ. അപ്പോൾ ഈ ശങ്കറുമല്ല മണിരത്നം, ഇത് ഭരതൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറല്ലേ, എങ്ങനെ പോയി ചോദിക്കും? അവർക്ക് ഈ മ്യൂസിക് ഡയറക്ടർ നോക്കുമ്പോൾ മ്യൂസിക് ഡയറക്ടർ ആര്? ഒരു ശങ്കർ മണിരത്നം ചെയ്യും, ഒരു ടോപ്പല്ലേ. അപ്പോൾ എനിക്ക് പണ്ട് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ പേര് ആദ്യം ദിലീപായിരുന്നല്ലോ, ദിലീപ് എന്നാണ് മലയാളി എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ എൻ്റെ ഒരു പാട്ടിന് റീൽക്കാർഡ് ഈ കീബോർഡ് വന്നപ്പോൾ റീൽക്കാർഡ് വായിക്കാൻ വേണ്ടി വന്ന ചെറിയൊരു പരിചയമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനേജറുടെ ഫോൺ നമ്പർ എടുത്ത് സ്വാമി എന്ന് പറയുന്നത് സ്വാമിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ അപ്പോയിൻ്റ് മേടിച്ച് വൈകുന്നേരം പോയി കണ്ടപ്പോൾ റഹ്മാൻ എടുത്തിട്ട് അയ്യോ എന്നെ ഇവിടെ താങ്ങാൻ മുടിയാതെ, എൻ്റെ സാലറി ഇവിടെ താങ്ങാൻ മുടിയാതെ, അതായത് എൻ്റെ ശമ്പളം നിങ്ങൾ താങ്ങാൻ മുടിയാതെ, അത് നടക്കാൻ പറ്റില്ല സാർ. നാ മണിരത്നം സാർ, ശങ്കർ സാർ തമിഴിൽ ഞാൻ വേറെ ആർക്കും ഇല്ല, പുള്ളി എന്നെ ദിവസ നടക്കേലാന്ന രീതിയിൽ പറഞ്ഞു. പക്ഷെ എന്നാലും പുള്ളിക്ക് സാർ സാലറി പ്രശ്നം പണ വേണ്ട സാർ, ഞാൻ തരണം ഇത് അവിടെ ഞാൻ കുറച്ച് എൻ്റെ ഇതായ ഭവ്യതയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു നോക്കിക്കോ, അപ്പോൾ അയാൾ പണലാന്നുള്ള രീതിയിലാക്കി. അങ്ങനെ പറഞ്ഞ് ശമ്പളം ഹിന്ദിയിൽ അദ്ദേഹം 2 കോടിയാണ് മേടിക്കുന്നത്. അപ്പം എൻ്റെ ശമ്പളം എവിടെയെന്ന് നിങ്ങൾക്ക് തിരിയുമെന്ന് അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ 2 കോടി എന്ന് പറഞ്ഞു. സാർ അത് ഹിന്ദിയല്ലേ സാർ, ഹിന്ദിയല്ലേ തമിഴ്, അങ്ങനെ പറഞ്ഞ് അദ്ദേഹം ചെയ്തു തന്നു. അങ്ങനെ വന്നപ്പോൾ ഞാൻ പിന്നെ ഒരു അഡ്വാൻസ് കൊടുത്തിട്ട് വിജയുടെ അടുത്ത് വന്നു പറഞ്ഞു, ഞാനത് ഫിക്സ് ചെയ്തു എന്ന് വിജയുടെ അടുത്ത് പറഞ്ഞപ്പോൾ വിജയ്ക്ക് സത്യം ചെയ്യുമ്പോൾ വിജയ്ക്ക് വിശ്വാസമില്ല. ഞാനെന്തോ വേറെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു അവർക്ക് വിശ്വാസമായില്ല. കാരണം നമ്മൾ പിറ്റേ ദിവസം വന്നിട്ട് 2 ദിവസം വന്നു കഴിഞ്ഞിട്ട് സാർ എ ആർ റഹ്മാൻ ഒക്കെ പണിയാച്ചെന്ന് പറയുമ്പോൾ എ ആർ റഹ്മാനെ കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയാൻ നേരം നടക്കില്ല, പുള്ളി ഡേറ്റ് എടുത്ത് മാറ്റും ഉറപ്പ്. ആ ഒരു ഒരു ഇതിലാ പുള്ളിയോട് പറഞ്ഞിരിക്കുന്ന മാനസികാവസ്ഥയിലും ഒരു ശരീരഭാഷയിലും പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പ്രസൻറ്റേഷൻ ആടെ വെക്കലാമെന്നൊക്കെ ചോദിച്ചാലും നമുക്ക് മനസ്സിലായില്ല വേറൊരു ആളാണ് ഈ പുള്ളി. ഈ പുള്ളിയുടെ അടുത്ത് നോ പറഞ്ഞാൽ പിന്നെ രണ്ടാമതുള്ള ഒരു കാര്യമില്ല. ഒരു വ്യക്തിത്വമുള്ള മനുഷ്യനാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കോട്ടോ, അത് പവർഫുൾ മാനാണ്, പവർഫുള്ളാണ്. തീരുമാനിച്ചത് അത് വേറെ യാതൊരു കാര്യമില്ല, എത്രയും ശക്തി വന്നോട്ടെ, എത്ര പവർഫുൾ. നമ്മൾ സിനിമ കാണുന്ന പവർഫുൾ മാൻ തന്നെ, അത് പുള്ളി അഭിനയിക്കുന്ന ഈ കഥാപാത്രം പോലെ പവർഫുൾ നല്ല മനുഷ്യനാണ്, വളരെ വളരെ നല്ല മനുഷ്യൻ. അല്ലെങ്കിൽ ഈ കേരളത്തിൽ കിടക്കുന്ന എനിക്ക് 2 ഡേറ്റ് തന്നില്ലേ, എന്തിന് എന്നെ ചേർത്തുന്നത്? അത് ഇപ്പോൾ നമ്മൾ ചെന്ന് നോക്കി, ഇപ്പം ഞാനൊരു കാര്യത്തിനോട് പറയില്ല, ഞാൻ അഭിനയം സാർ സോറി സാർ എന്ന് പറഞ്ഞാൽ എന്നെ വിട്ടു. പുള്ളി ഇപ്പോൾ അടുത്ത സിനിമ കഴിഞ്ഞിട്ട് ഞാൻ ആശയത്തിൽ പോവാം, കാരണം ഒരുപാട്. അപ്പോൾ എന്നിട്ട് ഈ പുള്ളിക്ക് വിശ്വാസം വരുന്നില്ല. അടുത്ത ചോദ്യമാണ് അതിൽ വിജയ് എന്നോട് ചോദിക്കുന്നത്, സാർ നമുക്ക് റഹ്മാൻ സാറിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കലാമോ? നമുക്ക് റഹ്മാൻ സാറിൻ്റെ കൂടെ നാളെ പോയിട്ട് ഒരു ഫോട്ടോ എടുക്ക, ഫിക്സ് ചെയ്ത ഫോട്ടോ എടുക്കാമോ? ഫിക്സ് ചെയ്താൽ അങ്ങനെ വേറെ ഞാനിപ്പോൾ സ്വാമിയോട് പറഞ്ഞു, സ്വാമി ഇങ്ങനെ ഹീറോയും ഞാനിവിടെ ഒരു ഫോട്ടോ വേണമെന്ന്
വിജയ് സാർ പറഞ്ഞു അവർക്കുണ്ടാവും. ഞങ്ങൾ പിന്നെ ഞാനും വിജയ് ഇങ്ങനെ പോയിട്ട് ഡയറക്ടറി കൂടെ പോയിട്ട് ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് ഷെയ്ക്കാൻ്റെ കൊടുത്തപ്പോഴാണ് വിജയ്ക്ക് ഉറപ്പായി. അങ്ങനെയാണ് അതിൻ്റെ കാര്യം. ഇനിയും ഒരു കാര്യം കൂടെ അവരോട് പറയാം. അവരെ പറഞ്ഞ നിങ്ങൾ മുഷിപ്പിക്കുന്നില്ല. അങ്ങനെ വന്നതാണ് അഴകിയ കമ്പ്രമകൻ. അഴകിയത് അങ്ങനെ വന്നതാണ്. ലാഭം എനിക്ക് ലാഭം കിട്ടിയ പടം കേട്ടോ, എനിക്ക് ലാഭം കിട്ടിയ പടം. അതാ ഡയറക്ടർ അവിടെയാണ് ഞാൻ തീരുന്നത്. ഡയറക്ടറിൽ സ്ക്രിപ്റ്റും ഇല്ല, ഒന്നുമില്ല. ഷൂട്ടിംഗ് സമയത്ത് വരും, ഞാൻ വിഷമിച്ച് ശരിക്കും പോയി. 200 ദിവസം മറ്റോ ഷൂട്ട് ചെയ്തു. ഇത് 110 ദിവസം കഴിഞ്ഞു പിന്നെ ഞാൻ ലൊക്കേഷനിലേക്ക് പോയില്ല. കാരണം ഇത് കാണാൻ പറ്റുന്നില്ല. മാനേജർ എനിക്ക് പൈസ കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. പൈസ കൊടുത്തു പിന്നെ ഞാൻ ഷൂട്ടിംഗ് ഇല്ലാണ്ട് ബിഗ് ഡേറ്റിലേക്ക് പോകുന്നു. അപ്പോൾ അത് സൂര്യക്ക് അറിയാം, അല്ല വിജയ്ക്ക് അറിയാം. പക്ഷേ വിജയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വിജയ് പറഞ്ഞിട്ടില്ലേ വെച്ചത്? വിജയ് വെച്ചിട്ട് വെച്ചത് ഇങ്ങനെയാണ്. റിലീസിന്റെ നമ്മളിപ്പം ജൂലൈ 12 ഇന്ത്യൻ ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടെ ഇച്ചിരി കൂടെ നീട്ടി അതിന്റെ ഒരു ഇത് അനുസരിച്ച് ജൂലൈയിൽ എന്തായാലും റിലീസ് കാണും. അതാണ് അല്ല, അത് അന്നേരത്തെ നമ്മളിപ്പം അന്നേരത്തെ സമയത്ത് ഇതുപോലെ മാക്സിമം തിയേറ്ററുകൾ അതുമല്ല കഴിയുന്ന ഞങ്ങൾ ഈ 4K അറ്റ്മോസ്ഫിയർ തിയേറ്റർ തന്നെയാണ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്പടികം നമ്മൾ ഈ 5.1 ഉം 7.1 ഉം ഉള്ള തിയേറ്ററിൽ കൊടുത്തപ്പോഴേ ആ ഒരു സുഖം കിട്ടി. അറ്റ്മോസ്ഫിയർ തിയേറ്ററിൽ തന്നെയാണ് നമ്മൾ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ 7.1 ഉള്ള തിയേറ്ററിലും ചെയ്യാനാഗ്രഹമുണ്ട്.